ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഈ കടുത്ത വേനലിലും നമുക്ക് ചെടികളിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ല മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഈ കംപ്ലീറ്റ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്, ഞാൻ ഇത് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് സക്സസ് ആയെന്ന് കാണുമ്പോൾ മാത്രമാണ് കേട്ടോ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറ്. അത് നിങ്ങൾക്ക് യൂസ് ആവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വേനലിൽ നമ്മളെ ചെടികൾ ഉള്ള ചെടികൾ കരിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ ഒരു മെത്തോഡോട് കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചെടിയാവട്ടെ, റോസോ ബാൽസോ വിങ്കയോ ഏതും ആവട്ടെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നന്നായിട്ട് വേര് പിടിച്ച് കിട്ടും. അതും ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വിങ്ക റോസ്, ഇതൊരു ഹൈബ്രിഡാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാടൻ പോലെയല്ല ഹൈബ്രിഡ്, കുറച്ച് ബുദ്ധിമുട്ടാണ് വേര് പിടിപ്പിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തെടുക്കണം സമയത്ത് ഒരുപാട് നീളത്തിലുള്ള കമ്പ് ഒരിക്കലും കട്ട് ചെയ്തിട്ട് നമുക്കിത് കുത്തിവെക്കാൻ നോക്കരുത് കേട്ടോ. ചെറിയ ചെറിയ കട്ടിങ്സ്, ചെറിയ നമ്മൾ തലപ്പൊക്കെ ഒന്നുള്ള സമയത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ തലപ്പുകൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കേട്ടോ. നീളത്തിലുള്ള കട്ടിങ്സ് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ വേര് പിടിച്ച് കിട്ടാൻ ഒരുപാട് ദിവസവും വരും. പിന്നെ അതുതന്നെയല്ല, അതിന് വെയിറ്റ് കൂടുകയും ചെയ്യും. നമ്മൾക്ക് ഒന്ന് കാറ്റൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്കായിട്ട് കമ്പൊക്കെ ചിലപ്പോൾ അത് അഴുകിപ്പോയി പോയി. അങ്ങനെ ചില കമ്പ് കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കുഴിച്ച് വെക്കുമ്പോൾ, എനിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായാലും നമ്മളെ കമ്പ് പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ചെറിയ കട്ടിങ്സാണ് കേട്ടോ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിവശത്തുള്ള ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളയുക, പരമാവധി വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മണ്ണ് എന്ന് പറയുന്നത് സാധാ മണ്ണാണ്, നമ്മളെ മണ്ണൽ മണ്ണും പൊടിയൊക്കെ കൂടിയിട്ടുള്ള നമ്മളെ മുറ്റത്തെ മണ്ണാണ് കേട്ടോ. അപ്പോൾ മണ്ണെടുക്കുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചെയ്യേണ്ട അല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ല വേനലാണ്, അപ്പോൾ നമ്മളെ മണ്ണൊക്കെ ചുട്ട് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടിങ്സൊക്കെ കുഴിച്ചിടുമ്പോൾ ഓടിപ്പോയിട്ട് പൊട്ടിൽ മണ്ണെടുത്തിട്ട് അങ്ങനെ തന്നെ കമ്പ് ഒരിക്കലും കുത്തിവെക്കരുത്. കാരണം നമ്മളെ മണ്ണ് ചുട്ട് പഴുത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ കട്ടിങ്സൊക്കെ അതിൽ ഇറക്കി വെക്കുന്ന സമയത്ത് ആ ചൂടുകൊണ്ട് നമ്മളെ ചെടികൾ അങ്ങനെ തന്നെ അഴുകിപ്പോകും കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു രണ്ട് ദിവസം മുന്നേ ഇതേപോലെ ചെറിയ പൊട്ടിൽ മണ്ണ് വെച്ചിട്ട് നന്നായി നനച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നനച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ കട്ടിങ്സ് കുത്തിവെക്കുക. നേരിട്ടിട്ട് ഓടിപ്പോയിട്ട് ആരും മണ്ണിൽ അപ്പം തന്നെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. എങ്ങനെ ആയാലും ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും മണ്ണിൽ വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കുക കേട്ടോ. പിന്നെ ഇത് കൊണ്ടുവന്ന് വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മളെ മുറ്റത്ത് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മളിതുപോലെ ഇപ്പോൾ ബക്കറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രമ്മിലോ ഒക്കെ കുഴിച്ച് വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിവശത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് സ്പേസൊക്കെ ഉള്ള പോട്ടുകളിലാണെങ്കിൽ നമുക്ക് വെക്കാൻ നല്ലോണം സ്ഥലമുണ്ടാവും. അപ്പോൾ അത് അതേപോലെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ബാൽസി എന്നൊക്കെ പറയുന്നത്. ഇതൊരു ആഴ്ച പോലും ആയിട്ടില്ല കേട്ടോ നമുക്കിത് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതേപോലെ വിങ്കാറോസ് തന്നെ ഞാൻ ഇതിന് മുന്നേ വെച്ചിട്ടുള്ളതാണ്. ഇത് ഒന്നും ഒരുപാട് ദിവസങ്ങളോ നാളുകളോ ഒന്നും ആയിട്ടില്ല, ഏതാനും ദിവസം കൊണ്ടാണ് കേട്ടോ എനിക്കിത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടിയത്. വേരൊക്കെ പുറത്തൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ പൊട്ടിയിൽക്കൊക്കെ ഇത് മാറ്റാറായിട്ടുണ്ട്. ഇത് പെട്ടെന്നാണ് കേട്ടോ ഇത്ര നന്നായിട്ട് എനിക്ക് വേര് പിടിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെക്കണേന്ന് പറയുന്നത് ഇതേപോലെ ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ ഡെയിലി എന്തായാലും വെള്ളമൊഴിക്കാറുണ്ട് അല്ലേ, നന്നായിട്ട് നമ്മൾ വെള്ളമൊഴിക്കാറുണ്ട്. അപ്പോൾ വെള്ളമൊഴിക്കുന്ന സമയത്ത് ഈ നമ്മൾ കുഴിച്ച് വെച്ചിട്ടുള്ള നമ്മളെ വിങ്ക റോസ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ചട്ടികളിലേക്ക് അധികം വെള്ളമാക്കാണ്ട് ഇതിൻ്റെ അടിവശത്തേക്ക് മാത്രം വെള്ളം നിറച്ച് വെക്കുക. അതായത് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കടേമേൽക്ക് മാത്രമായിട്ട് വെള്ളം വെക്കുക. അപ്പോൾ ഈ തണവോടുകൂടിയിട്ട് നമ്മളെ പോട്ടുകളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ഒരു ചൂടോ കാര്യങ്ങളോ തട്ടാണ്ടാവുമ്പോൾ തന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെടികൾക്ക് വേര് പിടിച്ച് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുതന്നെയല്ല, നമ്മൾ വെള്ളമൊഴിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മളെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്ക് ഇലകളോടുകൂടിയിട്ട് ഇലയിൽ കൂടി നമ്മൾ വെള്ളമൊഴിക്കാറുണ്ട് ഒരു മഴ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതേപോലെ നിൽക്കുമ്പോൾ തണുപ്പോടുകൂടി നിൽക്കുമ്പോൾ ചെടികളിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം.